മലപ്പുറം താനാളൂരിൽ മാസം മുമ്പ് മരിച്ച വൃദ്ധയുടെ മൃതദേഹം പോലീസ് പുറത്തെടുക്കുന്നു മരണത്തിൽ ബന്ധുക്കൾ ദുരൂഹത ആരോപിച്ചതിനെ തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിനായാണ് മൃതദേഹം പുറത്തെടുക്കുന്നത് താനാളൂർ സ്വദേശി കുഞ്ഞിപ്പാത്തുമ്മ കഴിഞ്ഞ വർഷം ഡിസംബർ മുപ്പതിനാണ് മരിച്ചത് പ്രശാന്ത് നിലമ്പൂർ വിവരങ്ങളുമായി ചേരുന്നു പ്രശാന്ത് ഈ നടപടികൾ ആരംഭിച്ചോ പൂർത്തിയായോ ഏത് സാഹചര്യത്തിലാണ് ബന്ധുക്കൾ ദുരൂഹത ആരോപിച്ചത് അബ്ജോ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പോലീസും അതുപോലെ തന്നെ ആർഡിയുടെ ഒക്കെ നേതൃത്വത്തിൽ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്ത് താനാലൂരിൽ പൊതു സ്വീകാര്യതയുള്ള അല്ലെങ്കിൽ എല്ലാ പൊതുവിഷയങ്ങളും ഇടപെടുന്ന ഒരു സ്ത്രീയായിരുന്നു ആയിരുന്നു കുഞ്ഞിപ്പാത്തുമ്മ അവർക്ക് എൺപത്തഞ്ച് വയസ്സുണ്ടായിരുന്നു അവരുടെ ഭർത്താവ് നേരത്തെ മരിച്ചുപോയതാണ് അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല അവർ അവരുടെ സഹോദരന്റെ അവർക്ക് ഒരു സഹോദരന് അവരുടെ അവരെ സഹോദരനാണ് അവരെ അവസാന കാലത്ത് സംരക്ഷിച്ചിരുന്നത് ഈ സഹോദരന് സ്വത്ത് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് രജിസ്ട്രാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി രജിസ്ട്രേഷൻ നടത്തി കൊടുത്തത് അതിനുശേഷം അന്ന് പുലർത്തി അതായത് പിറ്റേ ദിവസം പുലർത്തി അതായത് അതായത് മുപ്പതാം തീയതിയാണ് ഇവർ മരിക്കുന്നത് അതിൽ ഒരു ദുരൂഹതയാണ് മറ്റ് ബന്ധുക്കൾ സംശയിക്കുന്നത് ഈ മരണം സ്വത്ത് തട്ടിയെടുക്കാനുള്ള ഒരു ഗൂഢാലോചനയോ അല്ലെങ്കിൽ കൊലപാതകമോ ഉൾപ്പെടെയുള്ള കാര്യമാണ് ബന്ധുക്കൾ ചിലർ സംശയം പ്രകടിപ്പിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ചുള്ള പോലീസിൽ പരാതി ഉണ്ടായിട്ടുണ്ട് ഇതേ തുടർന്നാണ് മൃതദേഹം പുറത്തെടുക്കാൻ തീരുമാനിച്ചത് ഈ പ്രദേശത്തെ ആളുകളൊക്കെ തന്നെ പറയുന്നത് പൊതുപ്രവർത്തകരൊക്കെ തന്നെ പറയുന്നത് അവരുടെ ഇതുവരെയുള്ള അവരുടെ ഒരു വിലയിരുത്തലിൽ ഇതിലൊരു ദുരൂഹത ഇല്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഈ കുഞ്ഞിപ്പാത്തുമ എന്ന് പറയുന്നത് ഇവിടുത്തെ പൊതു താല്പര്യ പൊതു കാര്യങ്ങളിലൊക്കെ തന്നെ ഇടപെടുകയും അവരുടെ സ്ഥലം അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതികൾ അതുപോലെ തന്നെ അങ്കനവാടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ സ്ഥലം വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള പൊതു പൊതുവിഷയങ്ങളിൽ താല്പര്യമുള്ള അവരെ സഹായിക്കുന്ന ഒരു മനസ്സുള്ള ഒരു സ്ത്രീയായിരുന്നു കുഞ്ഞിപ്പാത്തുമ അവരെ അവസാന കാലയളവിൽ അവർക്ക് സുഖമില്ലാതായ സമയത്തിൽ അവരെ സംരക്ഷിച്ച മകൻ അദ്ദേഹം ഭിന്നശേഷിക്കാരനുമായിരുന്നു ആ അർത്ഥത്തിലായിരിക്കാം നാൽപ്പത്തിയാറ് സെന്റ് സ്ഥലം ആണ് ഇവർക്കുണ്ടായിരുന്നത് ഏതാണ്ട് പക്ഷേ ഇവിടുത്തെ മതിപ്പ് പോലെ വെച്ച് നോക്കിയാൽ അതിനകത്ത് ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുണ്ട് വാടക കെട്ടർ ഉൾപ്പെടെയുണ്ട് ഏതാണ്ട് ഒരു കോടിയോളം രൂപയുടെ വില വരുന്ന സ്വത്തുക്കളുണ്ട് ഇതാണ് സംശയത്തിലേക്ക് മറ്റ് ബന്ധുക്കൾക്ക് കാരണം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി രജിസ്ട്രേഷൻ നടത്തുകയുന്നു ഒരു സഹോദരനും അവരുടെ മക്കൾക്ക് മാത്രമായി ഈ സ്വത്തുക്കളൊക്കെ തന്നെ കൊടുക്കുന്നു അതിന് തൊട്ട് പിറ്റേ ദിവസം തന്നെ ഇവർ മരിക്കുന്നു എന്നുള്ളതാണ് മറ്റ് ബന്ധുക്കൾക്ക് ഇതിൽ ദുരൂഹത ആരോപിക്കുന്നത് ഏതായാലും താനാളൂർ പള്ളി ഖബർ പ്രസ്ഥാനിലാണ് ഇവരുടെ മൃതദേഹം കവറടക്കിയിട്ടുള്ളത് അവിടെ പോലീസ് ഇപ്പോൾ മൃതദേഹം പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവിടെ തന്നെയാണ് നടക്കുന്നത് അതിനുള്ള ഡോക്ടേഴ്സും അതുപോലെ തന്നെയുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിൽ എന്തെങ്കിലും ദുരൂഹത കണ്ടെത്തിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വാഭാവികത കണ്ടെത്തിയാൽ തുടർ നടപടികളിലേക്ക് അന്വേഷണത്തിലേക്ക് പോകുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്